ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് മോസ്ഫെറ്റിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ FETയെ കുറിച്ച് FETയുടെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു, JFET അതുപോലെ തന്നെ മോസ്ഫെറ്റ് എന്നിങ്ങനെ രണ്ടെണ്ണം പറഞ്ഞു. അത് JFETയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. JFET എന്താണെന്നുള്ള കാര്യങ്ങൾ, അതിന്റെ വർക്കിംഗ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ, അതുപോലെ ഒരു JFET ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ പ്രൊജക്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ ആ FETയുടെ കാര്യങ്ങൾ JFETയുടെ കാര്യങ്ങൾ കണ്ട് പഠിച്ചതിന് ശേഷം മാത്രം കാണുക. അപ്പോൾ വളരെ വ്യക്തമായിട്ട് മോസ്ഫെറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിന്റെ മുന്നേ നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് FET എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ BJT, FET. ആ FET-യിലാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻസ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ആ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം ഈ മോസ്ഫെറ്റിനെ കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ മോസ്ഫെറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഇതിലൂടെ നോക്കാം. ഇതാണ് മോസ്ഫെറ്റ് അല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ JFET പറഞ്ഞപ്പോൾ കാണിച്ചിരുന്നത് അതുപോലത്തെ കമ്പോണന്റ് തന്നെയാണ്. കാഴ്ചയിലൊക്കെ ഏകദേശം ഒരുപോലെയൊക്കെ തോന്നിക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ഈ FET മോസ്ഫെറ്റ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. മോസ്ഫെറ്റ് എന്നുള്ളതിന്റെ ഫുൾ ഫോം വരുന്നത് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്നാണ്. കെ മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. ഇതിനും നേരത്തെ നമ്മൾ പറഞ്ഞ JFET ഉള്ളത് പോലെ തന്നെ മൂന്ന് ടെർമിനൽസ് ആണ് വരുന്നത്. ഒരൊന്ന് ഗേറ്റ് അല്ലെങ്കിൽ ഡ്രെയിന്, വേറൊന്ന് സോഴ്സ്. ഇങ്ങനെ മൂന്ന് ടെർമിനൽ തന്നെയാണ് ഈ മോസ്ഫെറ്റിനും വരുന്നത്. ഓക്കെ, ഇനി അതിന്റെ സിമ്പിൾ വരുന്നത് എങ്ങനെയാണ്? FET സിമ്പിൾ പോലെ തന്നെയാണ്, പക്ഷേ ഒരു അഡീഷണൽ ഒരു കണക്ഷൻ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മോസ്ഫെറ്റിന് വരുന്നുണ്ട് അല്ലേ. ഇവിടെ ഒരു കണക്ഷൻ എങ്ങനെ കാണാൻ പറ്റും? അപ്പൊ ഈ കണക്ഷൻ നമ്മൾ പറയുന്ന പേര് സബ്സ്ട്രേറ്റ് എന്നാണ് പറയുന്നത്. താഴെ വരുന്നുണ്ട് സബ്സ്ട്രേറ്റ് ആണ്. സബ്സ്ട്രേറ്റ് പൊതുവെ ഈ സോഴ്സുമായിട്ട് ഇന്റേണലി കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ പുറത്തേക്ക് നമ്മൾ കാണുന്നത് എന്തുണ്ടാവുള്ളൂ, മൂന്ന് ടെർമിനൽസ് മാത്രം നമ്മൾ ഇതുപോലെ കാണുന്നുണ്ടാവുള്ളൂ. ഇതിന്റെ സോഴ്സ് എന്ന ടെർമിനലുമായിട്ട് സബ്സ്ട്രേറ്റ് എന്നുള്ള ഭാഗം ഓൾറെഡി ഇന്റേണലി ഷോർട്ട് ആയിരിക്കും. ഇതാണ് മോസ്ഫെറ്റിന്റെ ഒരു സ്ട്രക്ചർ. FET നേരത്തെ കാണിച്ച JFET പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം വരുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഗേറ്റ് എന്നുള്ള ടെർമിനൽ ഇവിടെ എന്താണ് ഒരു ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. സിലിക്കൺ ഡയോക്സൈഡ് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇൻസുലേറ്റർ വെച്ചിട്ട് ഇവിടെ കണക്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഗേറ്റിന് നേരിട്ട് എന്തില്ല, ഈ ചാനലിലേക്ക് നേരിട്ട് കണക്ഷൻസ് ഒന്നുമില്ല അല്ലെ. FET നേരത്തെ കാണിച്ചിരുന്ന അങ്ങനെ അല്ലായിരുന്നു. ഇത് തമ്മിൽ എന്തുണ്ട്, ഡ്രെയിനും സോഴ്സും ഒക്കെ ആയിട്ട് അതിന് നേരിട്ട് ജംഗ്ഷൻ ഉണ്ടായിരുന്നു, കണക്ഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അതാണ്, ഗേറ്റ് എന്നുള്ള ടെർമിനൽ ഈ സോഴ്സുമായിട്ടോ അല്ലെങ്കിൽ ഡ്രെയിനുമായിട്ടോ എന്തില്ല, ബന്ധമല്ല, ഇൻസുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം വരുന്നത് JFET മോസ്ഫെറ്റും ആയിട്ട്. ഇനി മോസ്ഫെറ്റിൽ രണ്ട് ടൈപ്പാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. അതിൽ ഒന്ന് വരുന്നത് ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റുകൾ, രണ്ടാമത്തത് എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റുകൾ. രണ്ടിലും വീണ്ടും രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, എൻ ചാനൽ പി ചാനൽ എന്ന പേരിൽ. ഡിപ്ലീഷൻ മോഡിലും എൻഹാൻസ്മെന്റ് മോഡിലും രണ്ടെണ്ണം വരുന്നുണ്ട്. ഇനി എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ, അതായത് FET നേരത്തെ കാണിച്ച JFET മോസ്ഫെറ്റ് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ? FETയേക്കാൾ കുറച്ചുകൂടെ തെർമലി സ്റ്റേബിൾ ആണ്, കുറച്ചുകൂടെ ഹൈ കറന്റ് വരുന്ന അപ്ലിക്കേഷൻസിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പൊതുവെ മോസ്ഫെറ്റ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഇൻപുട്ട് ഇംപിഡൻസ്, ഗേറ്റ് വരുന്ന റെസിസ്റ്റൻസ് എപ്പോഴും വെരി ഹൈ ആയിരിക്കും. നമ്മൾ നേരത്തെ മുകളിൽ കാണിച്ചു ഇതിൻ്റെ ഗേറ്റ് എന്താണ്, SiO2 വെച്ചിട്ട് നമ്മൾ ഇൻസുലേറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ്, ഗേറ്റ് ഇംപിഡൻസ് എന്നുള്ളത് വെരി ഹൈ ആണ്, ഏകദേശം മെഗാ ഓം റേഞ്ചിലേക്കാണ് അതിൻ്റെ ഗേറ്റ് റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പം പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ അതാണ്. ഇനി നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പം നേരത്തെ പറഞ്ഞു എൻഹാൻസ്മെന്റ് മോഡ്, അതുപോലെ തന്നെ ഡിപ്ലീഷൻ മോഡ് എന്നുള്ള രണ്ടെണ്ണം പറഞ്ഞു. ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് ഇവിടെ നോക്കാം. ഈ ഒരു പിക്ചറിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എൻഹാൻസ്മെന്റ് മോഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇവിടെ ഓൾറെഡി എന്തില്ല, ഈ സോഴ്സും ഡ്രൈവിനും തമ്മിൽ ഒരു ചാനൽ ഇവിടെ ഇല്ല. ഓക്കെ, തമ്മിൽ കണക്ഷൻസ് ഒന്നുമില്ല. അവിടെ എഴുതിയിട്ടുണ്ട് നോ ചാനൽ വൺ VG=0. ഇത് ഗേറ്റ് വോൾട്ടേജ് സീറോ ഒന്നും കൊടുക്കാത്ത സമയത്ത് എന്തില്ല, ഇവിടെ ഒരു ചാനൽ ഇല്ല എന്നാണ് പറയുന്നത്. ഇനി ഡിപ്ലീഷൻ മോഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ചാനൽ ഉണ്ട്. അതെന്താണ്, നമ്മൾ ഗേറ്റ് വോൾട്ടേജ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ചാനൽ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് എൻഹാൻസ്മെന്റ് മോഡും ഡിപ്ലീഷൻ മോഡും തമ്മിലുള്ള വ്യത്യാസം. ഇതിന്റെ അപ്ലിക്കേഷൻസും വ്യത്യാസമുണ്ട്. എൻഹാൻസ്മെന്റ് മോഡ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ സർക്യൂട്ട്സ് വേറെയാണ്, ഡിപ്ലീഷൻ മോഡിൽ ഉപയോഗിക്കുന്നത് വേറെ ടൈപ്പ് ഓഫ് സർക്യൂട്ട് ആണ്. പിന്നെ വ്യത്യാസം ഈ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഗേറ്റിൽ ഒരു വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ എന്താവുള്ളൂ, ആ ഇവിടെ ഒരു ചാനൽ ക്രിയേറ്റ് ആവുള്ളൂ അല്ലേ. അതിനോട് പറഞ്ഞത് ചാനൽ ഇല്ല, ഗേറ്റ് വോൾട്ടേജ് സീറോ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റുകൾ വർക്ക് ചെയ്യണമെങ്കിൽ ഗേറ്റിൽ ഒരു നിശ്ചിത വോൾട്ടേജ് കിട്ടുമ്പോൾ മാത്രമേ എന്താവുള്ളൂ, ഇത് ഓൺ ആയി തുടങ്ങുള്ളൂ, അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ സാധാരണ ഒരു 4 വോൾട്ട് ഒക്കെയാണ് ഗേറ്റ് വോൾട്ടേജ് കിട്ടുമ്പോഴാണ് ഇവിടെ ഒരു ചാനൽ ക്രിയേറ്റ് ആവുന്നത്. നമ്മൾ അതിന് ആ ഒരു വോൾട്ടേജിനെ നമ്മൾ പൊതുവെ ത്രഷോൾഡ് വോൾട്ടേജ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അത്തരം ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ഗേറ്റിൽ വോൾട്ടേജ് കിട്ടുന്ന സമയത്ത് മാത്രമായിരിക്കും എന്ത്, ഇവിടെ ഒരു ചാനൽ ഉണ്ടായിരിക്കുന്നുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക.
സർക്യൂട്ടുകളിൽ മോസ്ഫെറ്റിനെ ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടി മോസ്ഫെറ്റ് ഡ്രൈവർ ഐസികൾ ഉപയോഗിച്ച് കാണാം. ചെറിയ ഐസികളായിട്ടാണ് അത് വരുന്നുണ്ടാവുക. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ പറഞ്ഞു ഇതിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഗേറ്റ് വോൾട്ടേജ് നമുക്ക് എന്ത് വേണം, നിശ്ചിത വോൾട്ടേജ് ഗേറ്റ് വോൾട്ടേജ് ആവശ്യമുണ്ട്. അപ്പൊ ആ ഗേറ്റ് വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും, വേറെ ഡ്രൈവർ ഐസികൾ യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞു. അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്ററായിട്ടും അല്ലെങ്കിൽ നെറ്റ്വർക്ക് ജെ എഫ് ഇ ടി ഒക്കെ ആയിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ. ഹൈ കറന്റിലാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ. അതുപോലെ തന്നെ തെർമലി ഹൈ സ്റ്റേബിൾ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. പ്രധാനപ്പെട്ടത് ഹൈ ഫ്രീക്വൻസി സിഗ്നൽസിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഹൈ ഫ്രീക്വൻസി സിഗ്നലുകളിൽ നമുക്ക് അറിയാം ഈ എൻഹാൻസ്മെന്റ് മോഡലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കപ്പാസിറ്റൻസ് ആണ് അവിടുത്തെ ഒരു പ്രവർത്തനത്തിന്റെ തത്വമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഹൈ ഫ്രീക്വൻസിയിൽ വരുമ്പോൾ ആ ഒരു പ്രവർത്തനം അവിടെ ഭംഗിയായിട്ട് നടക്കുന്നില്ല. പിന്നെ മൈക്രോവേവ് പോലുള്ള ഹൈ ഫ്രീക്വൻസി സിഗ്നലുകളിൽ ജിഗാഹേർട്സിലും മെഗാഹേർട്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ടൈപ്പ് മോസ്ഫെറ്റുകൾ അവൈലബിൾ ആണ്. അത് ഈ രീതിയിലെല്ലാം പ്രത്യേക ടൈപ്പിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത് വരുന്നതാണ്. കോസ്റ്റ് ഒക്കെ കൂടുതലാണ്. അങ്ങനെ വരുന്ന മോസ്ഫെറ്റുകൾ ഇപ്പം വരുന്നുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വന്നു കഴിഞ്ഞാൽ ഈ ഈ ഒരു മോസ്ഫെറ്റ് പെട്ടെന്ന് കേട് വന്ന് പോകാനുള്ള സാധ്യത ജെ എഫ് ഇ ടി അപേക്ഷിച്ച് അല്ലെങ്കിൽ ട്രാൻസ്ഫറിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ സ്റ്റാറ്റിക് വോൾട്ടേജ് വന്ന് അതിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ഈ മോസ്ഫെറ്റ് ചില മോസ്ഫെറ്റുകൾക്ക് അകത്തൊക്കെ സെനർ ഡയോഡുകൾ അല്ലെങ്കിൽ ഡയോഡുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സർക്യൂട്ട്സ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ച് സമയത്തേക്ക് ആ ഒരു മോസ്ഫെറ്റ് ഈ ഇന്റർണലി വരുന്ന കപ്പാസിറ്റൻസ് മൂലമൊക്കെ കുറച്ച് സമയം കൂടെ സർക്യൂട്ട് ഒരു ബൾബാണെങ്കിലും കുറച്ച് സമയം കൂടെ അത് കത്തി നിൽക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇത് സർക്യൂട്ടിൽ നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യണം. ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഗേറ്റ് കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ മോസ്ഫെറ്റുകൾ സർക്യൂട്ടിലേക്ക് സോൾഡർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കണക്ഷൻ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഇതിന്റെ മൂന്ന് ടെർമിനലും തമ്മിൽ ഗേറ്റും സോഴ്സും ഡ്രെയിനും തമ്മിൽ എന്ത് ചെയ്യുക, ഒന്ന് ചെറുതായിട്ട് ആദ്യം ഷോർട്ട് ചെയ്യുക. ഷോർട്ട് ചെയ്യാൻ മീൻസ് ട്യൂസറോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഒന്ന് ഷോർട്ടാക്കി പിടിക്കുക. അങ്ങനെ കംപ്ലീറ്റ് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കേട് വരാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ സാധാരണ ഇത് സോൾഡർ ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ഞാൻ ഇതിൻ്റെ ഒരു മോസ്ഫെറ്റ് വെച്ചിട്ട് അതിൻ്റെ ചെക്കിങ് കാണിച്ചു തരാം. കഴിഞ്ഞ ജെഫിറ്റിൽ കാണിച്ച പോലെ ഒരു മോസ്ഫെറ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് കാണിക്കാം. ശേഷം നമുക്ക് മോസ്ഫെറ്റ് ഉപയോഗിച്ചുള്ള ഒരു സർക്യൂട്ടും ചെയ്ത് കാണിക്കാം. അപ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് ഒരു മോസ്ഫെറ്റ് എങ്ങനെയാണ് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ റെക്ടിഫയറിൻ്റെ IRF Z44 N എന്നുള്ള ഒരു എൻ ചാനൽ മോസ്ഫെറ്റാണ്. ഇതിൻ്റെ ടെർമിനൽസ് വരുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെയാണ്, ഗേറ്റ് ഡ്രെയിന് സോഴ്സ് എന്നീ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സിമ്പിൾ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ചെക്കിങ് ആദ്യം ഒന്ന് പറയാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ പറയാം നമുക്കൊരു ഇൻറ്റർണൽ ഡയോഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഉപയോഗിക്കുന്ന അനലോഗ് മൾട്ടിമീറ്റർ ആണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ബ്ലാക്ക് ആണ് പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്കറിയാൻ പറ്റും ഗേറ്റ് സോഴ്സ് ഡ്രെയിൻ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പോസിറ്റീവ് നമ്മൾ സോഴ്സിലും ഡ്രെയിനിൽ നെഗറ്റീവ് വെച്ച് കഴിഞ്ഞാൽ ഡയോഡ് എന്തായിരിക്കും, ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. അപ്പോൾ ലോ റെസിസ്റ്റൻസ് കാണിക്കണം. അതുപോലെ തന്നെ തിരിച്ച് സോഴ്സിൽ നെഗറ്റീവും അതുപോലെ തന്നെ ഡ്രെയിനിൽ പോസിറ്റീവും കൊടുത്തു കഴിഞ്ഞാലോ ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. അപ്പം ഇവിടെ ഹൈ റെസിസ്റ്റൻസും കാണാം നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു മോസ്ഫെറ്റ് ടെസ്റ്റ് ചെയ്യുന്നത്. ഞാനത് നേരെ ബ്രെഡ്ബോർഡിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ മോസ്ഫെറ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഇതിൻ്റെ ടെർമിനൽസ് നേരത്തെ പറഞ്ഞു, ഇവിടെ ഗേറ്റ് ഡ്രെയിന് സോഴ്സ് എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ മോസ്ഫെറ്റ് ചെക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ അതിൻ്റെ ടെർമിനൽസ് എന്താ ചെയ്യുമെന്ന് ഇങ്ങനെ ഷോർട്ടാക്കിയിട്ടൊന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെക്കിങ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നേരത്തെ സിമ്പിളിൽ കാണിച്ചു സോഴ്സിൽ ഞാൻ പോസിറ്റീവും കൊടുക്കുന്നത് പോലെ തന്നെ ഡ്രെയിനിലേക്ക് ഞാൻ നെഗറ്റീവും കൊടുത്തു മൾട്ടിമീറ്ററിൻ്റെ. അപ്പോൾ ആ ഡയോഡ് എന്തായി, ഫോർവേഡ് ബയാസായി. അതുകൊണ്ട് തന്നെ ലോ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇനി നേരെ തിരിച്ച് എന്ത് ചെയ്യുന്നത്, ഞാൻ ഡ്രെയിനിലേക്ക് പോസിറ്റീവും സോഴ്സിലേക്ക് നെഗറ്റീവും കൊടുക്കുമ്പോൾ ആ ഡയോഡ് എന്തായിരിക്കണം, റിവേഴ്സ് ബയാസാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹൈ റെസിസ്റ്റൻസ് നമുക്ക് മൾട്ടിമീറ്റർ കാണിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി ഇത് വേറൊരു രീതിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഗേറ്റിലേക്ക് ഞാനൊരു പോസിറ്റീവ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ രീതിയിൽ വെക്കുമ്പോൾ ഹൈ റെസിസ്റ്റൻസ് ആണ് ഓഫർ ചെയ്യുന്നത് അല്ലേ. ഇതിൻ്റെ ഡ്രെയിനും സോഴ്സും തമ്മിൽ ഹൈ റെസിസ്റ്റൻസ് ആണുള്ളത്. ഗേറ്റിലേക്ക് ഞാനൊരു പോസിറ്റീവ് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഉടനെ എന്ത് ചെയ്യാണ്, ഈ ഡ്രെയിനിലേക്ക് തന്നെ അതിനെ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടോ ഇപ്പോൾ എന്തായിട്ടുണ്ട്, ഡ്രെയിൻ സോഴ്സ് ലോ റെസിസ്റ്റൻസ് ആയിട്ടുണ്ട് അല്ലേ. അപ്പം ഗേറ്റിലേക്ക് ഒരു പോസിറ്റീവ് കൊടുത്ത സമയത്ത് എന്തായി, ഇത് ചാർജ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് എന്തായി, റെസിസ്റ്റൻസ് ഡ്രെയിൻ സോഴ്സ് തമ്മിലുള്ള റെസിസ്റ്റൻസ് ഇത് ലോ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അവസ്ഥയിലുള്ള മോസ്ഫെറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഏത് രീതി വെച്ചാലും എന്താവും, ലോ റെസിസ്റ്റൻസ് കിട്ടും കണ്ടല്ലേ. അല്ലേ, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മളെപ്പോഴും മോസ്ഫെറ്റിനെ ഇങ്ങനെ ഒന്ന് ഡിസ്ചാർജ് ചെയ്യിക്കുക. ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വെച്ച് നോക്കിയാൽ കണ്ടോ ഹൈ റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്, ഇങ്ങനെ വെക്കുമ്പോൾ ലോ റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചെക്കിങ്ങിൻ്റെ മെത്തേഡ്.
ഇനി ഏതെങ്കിലും മോസ്ഫെറ്റുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അധികമായിട്ട് ലോ റെസിസ്റ്റൻസ് ഏത് രീതിയിലും കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ മോസ്ഫെറ്റ് ഷോർട്ടായിട്ടുണ്ട്, കേടായി പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഡ്രെയിനും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ മുകൾഭാഗി ബോഡിയും തമ്മിൽ ഇങ്ങനെ ലോ റെസിസ്റ്റൻസ് കാണിക്കും. ഇത് രണ്ടും ഒന്നാണ്, ഇതിങ്ങനെ ഷോർട്ടായിട്ട് കാണിക്കും, അത് ഡാമേജ് അല്ലാതെ അങ്ങനെയാണ് വരുന്നത്. ഇവിടെ നമുക്കറിയാം ഒരു ഹോൾ ഉണ്ട്, ഇത് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് മോസ്ഫെറ്റൊക്കെ എസ് എം പി എസിനകത്തൊക്കെ വരുമ്പോൾ നമ്മൾ സ്ക്രൂ ചെയ്ത് ഷീൽഡിലേക്ക് കൊടുക്കുന്നത് കാണാൻ പറ്റും. ഹൈ പവറിൽ വരുന്നിടത്ത് ഹീറ്റൊക്കെ ഡിസിപ്പേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡ്രെയിനും ഇങ്ങനെയുള്ള ബോഡിയും തമ്മിലൊരു കണക്ഷൻ കാണിക്കും, അത് പ്രശ്നമില്ലാതെ അങ്ങനെയാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു സർക്യൂട്ട് അസംബിൾ ചെയ്ത് നോക്കാം. ഇത് ഞാനിപ്പം ഈ ഒരു മോസ്ഫെറ്റ് ഉപയോഗിച്ചിട്ട് അസംബിൾ ചെയ്യാൻ പോകുന്നൊരു സർക്യൂട്ടാണ്. ഇതിലെന്താ ചെയ്തിരിക്കുക നോക്കാം. ഈ ഒരു ഇതിൻ്റെ മോസ്ഫെറ്റിൻ്റെ സോഴ്സ് ഞാനിവിടെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡ്രെയിനിൽ നിന്ന് ഒരു എൽ ഇ ഡി 1K റെസിസ്റ്റർ വഴി എന്ത് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പോസിറ്റീവ് നിന്നും അതുപോലെ തന്നെ നെഗറ്റീവ് നിന്നും ഓരോ ലൈൻ എന്തെയ്യുന്നുണ്ട്, ഗേറ്റിനടുത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു മോസ്ഫെറ്റിനകത്ത് ഒരു ഇൻറ്റേണൽ ചാർജ്, ഒരു കപ്പാസിറ്റൻസ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് ഇൻറ്റേണലി ഒരു ചാർജ് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ എൽ ഇ ഡിയെ കത്തിക്കുന്നതും ഓഫ് ആക്കുന്നതും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സർക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗേറ്റിലേക്ക് ഞാൻ ഈ സോഴ്സിൽ കൊടുത്തിട്ട് ഗ്രൗണ്ടുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ ഒരു ടച്ച് സെൻസിറ്റി സ്വിച്ച് ആയിട്ടാണ് ഇത് വർക്ക് ആവുക. ഈ ഗേറ്റും ഇതിൻ്റെ സോഴ്സ് ടെർമിനൽ തമ്മിൽ ഞാൻ ടച്ച് ചെയ്യുന്ന സമയത്ത് എന്താവും, ഈ ഒരു എൽ ഇ ഡി ഓഫ് ആവുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഗേറ്റും ഈ പോസിറ്റീവും തമ്മിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് എൽ ഇ ഡി ഓൺ ആവുന്നതായിട്ടും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ടച്ച് സെൻസിറ്റീവായിട്ട് നമുക്കൊരു ടോഗിൾ സ്വിച്ചൊക്കെ പോലെ ഇത് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് 1K റെസിസ്റ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. അപ്പോൾ ആ സർക്യൂട്ട് ഞാനിവിടെ അസംബിൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു മോസ്ഫെറ്റിൻ്റെ ഡ്രെയിനിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എൽ ഇ ഡി സർക്യൂട്ട് കാണിച്ച പോലെ റെസിസ്റ്റർ വഴി എന്ത് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ വയർ പോസിറ്റീവാണ്. അതുപോലെ തന്നെ സോഴ്സ് ഞാനിവിടെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ടിലേക്ക് നെഗറ്റീവ് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതാ നെഗറ്റീവിൻ്റെ ടെർമിനൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗേറ്റ് എന്നുള്ളൊരു ലൈനാണ്, ഈ സെൻട്രലിൽ ബ്ലൂ കളർ കൊടുത്തിരിക്കുന്നത്, ഇത് പോസിറ്റീവ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എങ്ങനെയായിരുന്നു സർക്യൂട്ട്, ഗേറ്റും നെഗറ്റീവും തമ്മിലാകുമ്പോൾ ഓഫ്, അതുപോലെ ഗേറ്റും ഈ പോസിറ്റീവും തമ്മിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, ഈ കപ്പ് ഇതിനകത്ത് ഈ ഒരു എൽ ഇ ഡി പ്രകാശിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഞാനൊന്ന് ടച്ച് ചെയ്ത് കാണിക്കാം, ഇപ്പോൾ എൽ ഇ ഡി ഓൺ ആവുന്നുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ നെഗറ്റീവും ഗേറ്റും തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ എൽ ഇ ഡി ഓഫ് ആവുന്നു. കണ്ടോ, ഒരു സെൻസിറ്റീവ് ടച്ച് സെൻസിറ്റീവ് സ്വിച്ച് ആയിട്ട് അത് വർക്ക് ആവുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലത്തെ സർക്യൂട്ട്സൊക്കെ ചെയ്ത് നോക്കുക. അങ്ങനെ ഏതെങ്കിലും സർക്യൂട്ട്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ മോസ്ഫെറ്റിൻ്റെ കണക്ഷൻസും ഇതിൻ്റെ ടെർമിനൽസൊക്കെ കൂടുതൽ പരിചയപ്പെടാൻ വേണ്ടി പറ്റുക. ഇനി ഈ ഒരു മോസ്ഫെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് എൽ ഇ ഡി മാത്രമല്ല, കുറച്ചുകൂടെ ഹെവി കറണ്ട് എടുക്കുന്ന ലോഡുകൾ വരെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എൽ ഇ ഡിക്ക് പകരം കുറച്ചുകൂടെ കറണ്ട് എടുക്കുന്ന ലോഡ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, ഇങ്ങനെ ടോഗിൾ സ്വിച്ച് പോലെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കറണ്ട് എടുക്കുന്ന ഒരു ലോഡ് വെച്ചിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം. നോക്കൂ, ഈ സർക്യൂട്ടിലേക്ക് നോക്കൂ. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു എൽ ഇ ഡി ഒഴിവാക്കിയിട്ട് പകരം ഒരു 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ കറണ്ട് എടുത്ത് വർക്ക് ചെയ്യുന്ന ബൾബാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്തതുപോലെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് കണ്ടോ, ഓൺ ചെയ്യുന്ന ഓഫ് ചെയ്യുന്ന ഇതുപോലെ ടച്ച് സെൻസിറ്റീവായിട്ട് ഇങ്ങനെയുള്ള ലോഡുകളൊക്കെ എന്ത് ചെയ്യാം, മോസ്ഫെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പറ്റുന്നവരൊക്കെ കമ്പണൻസ് വാങ്ങിയിട്ടൊന്ന് ചെയ്ത് നോക്കുക. എല്ലാ കമ്പണൻസും ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പണൻസും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് സർക്യൂട്ടിലൊക്കെ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ചെയ്ത് നോക്കുക. ഇനി ഈ ഒരു സർക്യൂട്ടിൽ ചെറിയ മാറ്റം കൂടെ വരുത്തിയിട്ട് ഒരു ലൈറ്റ് ഡിമ്മർ ആക്കിയിട്ട് ഇതിനെ നമുക്ക് മാറ്റാം. അപ്പോൾ ഞാനത് ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇവിടെ ഗേറ്റിൻ്റെയും ഡ്രെയിനിൻ്റെയും ഇടയിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു കപ്പാസിറ്ററിനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ ഈ ഒരു പോളിസ്റ്റർ കപ്പാസിറ്ററാണ്. ഇതിൻ്റെ വാല്യൂ 0.1 ആണ്. 0.1 ഉള്ളൊരു കപ്പാസിറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ഒരു ലൈറ്റ് ഡിമ്മർ സർക്യൂട്ടാക്കിയിട്ട് മാറ്റുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ഞാൻ ആ സർക്യൂട്ട് ഒന്ന് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ ഞാൻ ആ ഒരു കപ്പാസിറ്റർ ഡ്രെയിനിൻ്റെയും ഗേറ്റിൻ്റെയും ഇടയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നത്, നേരത്തെ ഓൺ ഓഫ് ചെയ്തതുപോലെ തന്നെ ഓൺ ആക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുന്നു. അപ്പോൾ കണ്ടില്ലേ, ലൈറ്റ് ഇങ്ങനെ ബ്രൈറ്റ്നസ് കൂടി കൂടി വരുന്നു അല്ലേ. ഇനി ബ്രൈറ്റ്നസ് കുറച്ച് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ, അല്ല ഒന്ന് ഡിം ആക്കണം എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള അതേ റേഞ്ചിൽ എന്ത് ചെയ്യാം, ഇതിനെ ഡിം ആക്കിയിട്ടും ബ്രൈറ്റ് ആക്കിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. ഉണ്ടല്ലേ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു മോസ്ഫെറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ഡിമ്മർ സർക്യൂട്ടും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കുക, ചെയ്തിട്ട് തന്നെ പഠിക്കുക. മാക്സിമം ഒരുപാട് സർക്യൂട്ട്സ് നമ്മൾ അസംബിൾ ചെയ്ത് നോക്കണം, അപ്പോഴേ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്തും മറ്റും ചാനലിനെ സപ്പോർട്ട് ചെയ്യണം.